ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മോർണിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ആണിത്. അപ്പോളേ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്നും ഷൂട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. കാരണം ബിനുവേട്ടൻ ഒത്തിരി താമസിച്ചാണ് വന്നത്. ബിനുവേട്ടൻ കന്നടക്കകത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താമസിച്ചാണ് വന്നത്. അപ്പോൾ മക്കളും ആ ഒരു സമയത്താണ് ഉറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് രാവിലെ എണീറ്റപ്പോൾ നന്നായിട്ട് താമസിച്ച് തന്നെയാണ് എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്നപ്പോൾ അത് പാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാലൊക്കെ ഞാൻ ആദ്യം തന്നെ അങ്ങ് എടുത്തുകൊണ്ട് വെച്ചു. അപ്പോൾ ഇന്നലെ താമസിച്ച് കിടന്നതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കള അത്യാവശ്യം ക്ലീനാക്കി ഇട്ടു. പക്ഷേ കഞ്ഞിക്കലം ഒന്നും തേച്ച് കഴുകി വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് വേണം ഇന്ന് ചോറ് ഇടാനായിട്ട്. അപ്പോൾ രാവിലെ ഇന്ന് താമസിച്ച് എണീറ്റുകൊണ്ട് തന്നെ ആദ്യമേ പോയി നമുക്ക് മുറ്റ അങ്ങ് അടിച്ച് ആ ഒരു പണി കഴിഞ്ഞിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയിലെ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ മുറ്റടിച്ചില്ലോ മുറ്റടിച്ചില്ലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും കേട്ടോ മനസ്സിൽ. അപ്പോൾ ആദ്യമേ അതങ്ങ് ചെയ്തിട്ട് അടുക്കളയിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയണത് ഫ്രീ ആയിട്ട് ഇതൊന്ന് ബാക്കിയുള്ള പണികളെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴ കഴിഞ്ഞ പിന്നെ വലിയ കരികലയില്ല കേട്ടോ. ആകപ്പാടെ ഈ റോഡിൽ മാത്രമേ ഇത്തിരി ഒരു ഇലയുള്ളൂ. മുറ്റത്തൊക്കെ ആണെങ്കിലും അടിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും. അല്ലെങ്കിൽ ഒരുപാട് കരികലുണ്ടെങ്കിൽ നമുക്കത് മുഴുവൻ ഇങ്ങനെ തൂത്തൂത്തെടുക്കണം. ഇതിപ്പോൾ അതിലേക്കിടെ ഇതിലേക്കിടെ കിടക്കണമെന്നാൽ നമുക്ക് വേഗം തന്നെ പണി അടിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇന്നിപ്പം മുട്ടക്കറിയാണ്. മുട്ടക്കറി പിന്നെ കറി എന്താ വെക്കണ്ടെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കാരണം ഞായറാഴ്ച ദിവസം അങ്ങനെയാണ്, നമ്മൾ മുൻകൂട്ടിയൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബിനോട്ടം കൊണ്ടുതരുമെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി കറിയുടെ കാര്യം അന്വേഷിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുറ്റടി കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ തക്കാളി ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം നനച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി പുല്ലൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നൊക്കെ പറിക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ തക്കാളി ചെടിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂ വന്ന് കണ്ടപ്പം ഒരു ഭയങ്കര ഒരു സന്തോഷം. അപ്പോൾ ഇന്നലെ ഒന്നും ഞാൻ നനച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിങ്ങാന്നാണല്ലോ, മിനിങ്ങാന്ന് നല്ല നാളൊക്കെ മഴ പെയ്യണ്ടായിരുന്നല്ലോ. അപ്പോൾ മഴ പെയ്ത് മിനിങ്ങാന്ന് നല്ലനാളോ എനിക്ക് തോന്നുന്നു കേട്ടോ. രണ്ട് ദിവസമായിട്ട് എന്തായാലും നനച്ചിട്ടില്ല. മണ്ണിനൊക്കെ ഒരു പതിയൊരു നനവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം ഞാൻ നനയ്ക്കാണ്ടിരുന്നതാണ്. ഇനിയിപ്പോൾ വെള്ളം കൂടിപ്പോയാലും എന്താ പറയുക, അതും പ്രശ്നമാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നനയ്ക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് നനച്ച് വിട്ടു. അപ്പോൾ അതായതാണ് നമ്മുടെ തക്കാളി ചെടിയെ പതിയെ പൂവിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി അത് വേഗം തന്നെ കായായി വരട്ടെ അല്ലേ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ മുമ്പസ്ഥ എറിയാനൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കലം തേക്കാനായിട്ട് ഇറങ്ങിയത്. അത്രയൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാണ്. പിന്നെ അടുക്കളയിൽ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ടെൻഷനാണ് കേട്ടോ. അപ്പോൾ താമസിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് രാവിലെ ബിനുവേട്ടൻ രാവിലെ തന്നെ കന്നാരക്കകത്ത് പണിക്കാരുള്ള കാരണം പോയിട്ടുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉച്ച താമസിച്ചുണ്ടാക്കിയാൽ മതി. മക്കളാണെങ്കിൽ എണീറ്റിട്ടുമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ കലമൊക്കെ തേച്ചെഴുതി എടുത്തു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഹായ് പറയാനുള്ള ആരും നോക്കാം കേട്ടോ. നിഷ ജാസർ ഹായ്, ഐഷോ വി എസ് ഹായ്, ഐ ആം ജി ടി ഗെയിമിംഗ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. ഹായ് പറയാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഹായ്. പിന്നെ താഹിറ ഷഫീഖ് ഹായ്. പിന്നെ അഭിനവിൻ്റെ മോള് അവന്യയ്ക്ക് ഹായ്. അജ്മൽ അജുവിൻ്റെ മക്കള് റംസാനും റെയ്ഹാനും ഹായ്. അമ്മു കണ്ണന് ഹായ്. പ്രത്യൂപ്സിന് ഹായ്. അപ്പോൾ ഇത്രയും പേരാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചുക്കൂട്ടനെ കൊണ്ട് ഹായ് പറയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചുക്കൂട്ടനെ ഇന്ന് ഹായ് പറയാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ അന്നേരത്തെ വിശേഷം അന്നേരം പറയാം. അപ്പോൾ പാത്രം തേയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയിലേക്കാണ്. ഞാനാണെങ്കിൽ കഞ്ഞി ഇച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു, അത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുപ്പയിൽ അരി ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ നോക്കിയപ്പോൾ ചിരട്ട, ചെറിയൊരു ചിരട്ടയില്ല, ചെറിയ ചിരട്ടയാണ് ഞാൻ അടുപ്പ് വെക്കുക കേട്ടോ. ഒരു ചിരട്ട ഇരിക്കണത് ഞാൻ അതിനകത്ത് പൂച്ചെടി നടന്ന് ഓർത്ത് മാറ്റി മാറ്റി വെച്ചേക്കണെയാണ്. സമയം കിട്ടാത്തന്നെ ആ ചിരട്ട ഇങ്ങനെ മാറ്റി മാറ്റി അടുപ്പം തറയെ തന്നെ വെച്ചേക്കുവാണ് കേട്ടോ. ഇച്ചിരി വലിയൊരു ചിരട്ട കിട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് പൂച്ചെടിയൊക്കെ നടാനായിട്ട് നല്ലതാണ്. ഇപ്പം ചെടിച്ചട്ടിയൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നമുക്ക് ചെടിച്ചട്ടിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കിയപ്പം ഇന്നിപ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇച്ചിരി താമസിച്ചാണ് കിടന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എല്ലാം രീതിയിലും നമുക്ക് പിറ്റേന്ന് എണീക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റുന്ന അപ്പവും മുട്ടക്കറിയാണ്. കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യണത്. പിന്നെ ഒരു മീൻകറിയാണ്. മീൻകറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്.
പിന്നെ കഴിഞ്ഞ ദിവസത്തെ മീൻ കറി ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് ചെയ്യാൻ വീഡിയോയുടെ ലിങ്ക് ഇടാവോ എന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ലിങ്ക് ചോദിച്ച് എനിക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം ഏതൊക്കെ വീഡിയോയ്ക്കകത്താണ് എന്തൊക്കെയാണ് ചെയ്തേക്കണമെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല കേട്ടോ. എനിക്കല്ലാതെ തന്നെ അറിയാലോ, ഓർമ്മ ഇച്ചിരി കുറവുള്ള ആളാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക് ഇട്ട് തരാത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ആ എന്താ പറയുക മീൻകറിയുടെ റെസിപ്പി കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് പിന്നീട് നമുക്ക് എന്താ പറയണേ വീഡിയോ പോയി കാണാനൊന്നും പറ്റത്തില്ല, അതിന് കുറേ റൂൾസും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെയാണ് വീഡിയോ പിന്നെ കാണാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് ലിങ്ക് ഇടാത്തത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കേണ്ടത് അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ആ കഞ്ഞിക്കകത്ത് വെള്ളം അല്ല അരിക്കകത്ത് ചൂടുവെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുട്ട അതേ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേഗം അതൊന്ന് പൊളിച്ച് വയ്ക്കാം. അപ്പോൾ ചൂടോടുകൂടി പൊളിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊണ്ടൊക്കെ പെട്ടെന്ന് വിട്ടുപോരാൻ സഹായിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് നമ്മളത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് വെച്ചാലും ഇച്ചിരി പൊളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചൂടോടുകൂടി നമ്മൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഒന്ന് പൊട്ടി പതിയെ ഒന്ന് തട്ടി കൊടുത്തിട്ട് തൊണ്ട് പൊളിച്ചെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിഞ്ഞു പോരും. നമുക്ക് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. പിന്നെ ചൂട് ഒരുപാട് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ പൈപ്പിൻ്റെ താഴെ വെള്ളത്തിലേക്ക് ഒന്ന് കാണിച്ചാൽ മതി. അത് കഴിഞ്ഞ് കുക്കറിനകത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടി കിട്ടും. പിന്നെ ഒരു 1/2 ഇഞ്ച് അല്ല 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ഇട്ട് പിന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് പതിയെ ഒന്ന് പച്ചപ്പ് മണം മാറുന്ന വരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ടക്കറിക്ക് സവാള കൂടുതൽ വേണം, എങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ ഒരു 4 മുട്ടയാണ് ഞാൻ എടുത്തേക്കണത്. 4 മുട്ടയ്ക്ക് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് 4-ഞ്ചെണ്ണോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പതിയെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ മസാലയായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളകുപൊടി. മുളകുപൊടി ഞാൻ പകുതി കാശ്മീരിയും പകുതി സാധാരണ മുളകുപൊടിയും കൂടെ മിക്സ് ചെയ്താണ് 1 ടേബിൾ സ്പൂൺ എടുത്തേക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമ്മുടെ മസാലക്കൂട്ടെന്ന് പറയണത്. പിന്നെ ഇടയ്ക്ക് ഞാനൊരു ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇടണം. തക്കാളി ഇട്ട് പതിയെ ഒന്ന് വാടി വന്നിട്ടാണ് പതിയെ ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഓർക്കാണ്ട് പോയി വെള്ളം ഒഴിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാലും തക്കാളി പതിയെ ഒന്ന് വാടി വന്നാൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ വെള്ളം തക്കാളി ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ വേവിക്കണം. അതായത് ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു വിസിലും കൂടെ വന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മുടെ കുക്കറിനനുസരിച്ചിരിക്കും. ചിലർക്ക് ഒരു വിസിൽ വന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ കുക്കറിൻ്റെ ഏകദേശം ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ചിട്ട് അപ്പം ചൂടുവാണ്. അപ്പോൾ അപ്പം ചൂടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഓരോ പാത്രത്തിൻ്റെ ഒക്കെ പറയാറുണ്ട് കേട്ടോ. ഞാൻ അറിയാണ്ട് നമ്മൾ ഈ എടുത്ത് ശീലിച്ച കൊണ്ടാണെന്ന് തോന്നുന്നു. അറിയാതെ ഈ ഒരു പാൻ തന്നെ അടുപ്പിലേക്ക് പെട്ടെന്ന് വയ്ക്കും. വെച്ച് കഴിയുമ്പോഴായിരിക്കും ഓർക്കണത് ദൈവമേ ഓരോരുത്തർ ചീഞ്ചട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ, നമ്മളിങ്ങനെ ചെയ്ത് പിടിച്ചത് ആദ്യമേ ആ ഒരു പാത്രമാണ് മുമ്പിലേക്ക് വരുള്ളൂ. ഓർക്കാണ്ടെങ്കിൽ എടുത്ത് വയ്ക്കും. എന്തായാലും ഒരു അപ്പച്ചട്ടി നമുക്ക് വാങ്ങാം, അതുവരെ ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ അവിടെ ഇന്ന് കുക്കർ വിസിലടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ബിനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, മീൻ കൊണ്ട് തന്നു എന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ അതാ 2 കൂട്ടം മീനാണ് കൊണ്ടുവന്നേക്കണേ, ഒഴുകയും അതുപോലെ തന്നെ ഓലക്കൊടി. ഓലക്കൊടി അപ്പം പണിക്കാർക്ക് കൊണ്ടുപോകണമെന്ന് ആദ്യം ഒന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിത് ഉണ്ടാക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്കും പറയുകയാണ് കൊണ്ടുപോകണില്ല എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് മീൻ കറിയും വെച്ച് മീൻ വറുത്താൽ മതി എന്ന്, വേറെ കറിയൊന്നും വെക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ പിന്നെ ഞാനും ഓർത്തു ഒന്ന് മീൻ കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കറിയായി, പിന്നെ ഇച്ചിരി മീൻ വറുത്തത് അങ്ങനെ ഉണ്ടെങ്കിൽ പിള്ളേർക്കും ആയി, പിന്നെ മുട്ട കറി വെച്ചു. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ധാരാളമാണ്. അപ്പം മീൻ കറി വെക്കാനുള്ളതും അതുപോലെ തന്നെ ഒഴുക നമുക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ സമയമില്ല. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒഴുക ക്ലീൻ ചെയ്യാനായിട്ട്. അത്ര നേരം അത് പുറത്തിരുന്നത് ചീത്തയാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മീനൊന്ന് കഴുകിയും വെച്ചു കേട്ടോ. അന്നേരത്തേക്ക് എന്താ നമ്മുടെ കുക്കറിലെ വിസിലൊക്കെ പോയി, എയറൊക്കെ നന്നായിട്ട് പോയിട്ട് തുറന്നു നോക്കി കേട്ടോ. തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുക്കറിനകത്ത് നിന്ന് ഒന്ന് മാറ്റിയിട്ട് ചീനച്ചട്ടിക്കകത്തേക്ക് ആക്കി കേട്ടോ. എങ്കിലും നമുക്ക് വീട് പിടിക്കാൻ എളുപ്പമുള്ളൂ, കുക്കറിനകത്ത് തന്നെ വെച്ച് ഉണ്ടാക്കിയാലും മതി, കുഴപ്പമില്ല. അപ്പോൾ കുക്കറിനകത്ത് വേണമെങ്കിൽ കറിവേപ്പിലിടാം, എനിക്കത് ഇടാൻ പേടിയായതുകൊണ്ട് ഞാൻ എന്താ പറയണേ
ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. ഇപ്പം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് ഒരു ഇത്തിരി പഞ്ചസാര കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അത് ഓപ്ഷനിലാണ് കേട്ടോ, ചിലർക്ക് ആ ഒരു പഞ്ചസാരയുടെ ഒരു മധുരം ഇഷ്ടമുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ബിനോട്ടൻ ഇവിടെ ഇല്ലാത്തതാണ് ഞാൻ ഇട്ടതാണ്, പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ബിനോട്ടൻ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂട്ടി ബിനോട്ടൻ ചോറിൻ്റെട്ടാണ് പോയത്. അതൊക്കെ ഇതിനിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസയിൽ കാണാൻ നല്ലതാണ്. ഉണ്ടാക്കിയിട്ടും അച്ചക്കൂടിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കാരണം ഈ വഴറ്റി ഉണ്ടാക്കണേക്കാളും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു ഇതാണ്. കാരണം സവോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അപ്പം കഴിക്കുവാണ് കേട്ടോ. അപ്പം മക്കളെ എണീറ്റ് പതിയെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ടങ്ങ് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർ വരുന്ന നോക്കിയിരുന്നാൽ നമ്മുടെ പണിയൊന്നും നടക്കുകയില്ല. അപ്പോൾ മീൻകറി ഉണ്ടാക്കണം എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇച്ചിരി അപ്പവും എടുത്ത് കറിയും കൂട്ടി കഴിക്കുകയാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ആണ് പിന്നെ മീൻ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂണുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ അരകല്ല വെച്ച് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണുണ്ട്. പിന്നെ ഒരു ഇത്തിരി ഉപ്പ്, പിന്നെ ഒരിച്ചിരി പേരഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ഒരു ഇത്തിരി ഇടും, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടി ഇടും, വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇടാം കേട്ടോ. കുരുമുളക് പൊടി ഞാൻ ഇട്ടില്ല. അപ്പോൾ ഇത്രയാണ് ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി. എന്നിട്ടൊരു കുറച്ചേരം അത് ഫ്രിഡ്ജിലിരിക്കട്ടെ കേട്ടോ. അന്നേരത്തേക്കും ദേ നമ്മുടെ അച്ചക്കൂട്ടനെ എണീറ്റ് വന്നു. അച്ചക്കൂട്ട, മുട്ടക്കറി എങ്ങനെയുണ്ട്? എനിക്ക് മേല അടിപൊളി. അപ്പോൾ അടിപൊളി കറിയാണെന്നാണ് അച്ചക്കൂട്ടൻ പറയണേ കേട്ടോ. അപ്പോൾ അച്ചക്കൂട്ടൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ധ്യാനൂട്ടൻ വന്നു കേട്ടോ. ധ്യാനൂട്ടൻ പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മീൻ വറുക്കാനായിട്ട് നോക്കുവാണ്. അപ്പോളേ മീൻ വറുക്കുമ്പം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടിയിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെക്കുവാണെങ്കിൽ മീൻ ഇങ്ങനെ പൊളിഞ്ഞു, നമ്മൾ ഈ കുത്തിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പിലയുടെ തണ്ട് ഇങ്ങനെ ഇടുവാണ്. നല്ല ടേസ്റ്റും ആയിരിക്കും, മീനൊരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ മീൻ ഇങ്ങനെ പറക്കി പറക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ചക്കൂട്ടൻ ധ്യാനൂട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുവാണ്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ സ്റ്റാൻഡ് ഞാനെടുത്ത് അരകല്ലിലേക്ക് വെക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അരകല്ല് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒട്ടും തന്നെ സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കിത് വെച്ചേർന്ന് ഇവിടെ പയർ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ അതവിടെ നിന്ന് വെള്ളം തോരുകയും ചെയ്തോളും, നമ്മുടെ പണി കഴിയുകയും ചെയ്യും. അപ്പോൾ അതായത് ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. ആ ഒരു റാക്ക് നല്ല യൂസ്ഫുള്ളാണ്, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തോർന്നു വരും. പിന്നെ എന്നാ പറയുകയാണെങ്കിൽ ആ പാത്രങ്ങളെ കഴുകണം എന്നുള്ളൊരു ഇതുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് മീൻകറി അടുപ്പിൽ വെക്കുകയാണ്. മീനിന് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ ഉലുവ നമ്മൾ ആദ്യം ഇട്ടു കേട്ടോ. എണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം. അതിങ്ങനെ കറക്റ്റായിട്ട് പറയാൻ കാരണമുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കറി വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഉലുവ ഇടണം. ഉലുവ പൊട്ടി വന്നതിന് ശേഷം മാത്രമേ കടുക് ചേർക്കാവുള്ളൂ. കടുക് ഒരു അര ടീസ്പൂണാണ് ഇട്ടേക്കണത്. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു 5-8 അല്ലെ ഒരു 5-6 വെളുത്തുള്ളിയൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഒരു 6 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. അതും കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് പതിയെ ഒന്ന് പച്ചപ്പ് മണം മാറിക്കഴിയുമ്പം 2 പച്ചമുളകും ഒരു 8-10 ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് ഒരു ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇപ്പം എന്നിട്ട് മീൻകറിക്ക് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ക് കറക്റ്റാണ്, വലിയ ഉപ്പ് കറക്റ്റ് പാകമായിരിക്കും, കൂടുതലും ഉണ്ടാവില്ല കുറവ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് പതിയെ ഒന്ന് വാടി വന്നു. ചിലർ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കുക. വഴറ്റിയിട്ടുണ്ടാക്കണതിന് വേറൊരു ടേസ്റ്റാണ്, ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മീൻകറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും, കളറും ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ സവോള എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരല്പം വെള്ളത്തിലായിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, കരിഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പം നമ്മൾ അപ്പം തന്നെ ഇളക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൻ്റെ നല്ല ബ്രൗൺ കളറായി കഴിയുമ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്തിട്ട് സാധാരണ വഴറ്റിയിട്ടാണ് മീൻകറി വെക്കണമെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ആ ഒരു വെള്ളത്തിൽ കിടന്ന് തിളച്ചാൽ മതി. പക്ഷേ ഞാനിത് ഒത്തിരി വഴറ്റിയിട്ടല്ലോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ മീൻകറിക്കകത്താണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഉണ്ടാക്കി കഴിയുമ്പോൾ കാണുകയും ചെയ്യരുത്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നെ. അതുകൊണ്ട് തന്നെ ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കും കേട്ടോ. ഒരു 1/2 മണിക്കൂറൊക്കെ അടുപ്പേ വെച്ച് വേവിക്കും. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എങ്കിലാണ് കറിയും അല്ലെങ്കിൽ വിനോട്ടം പറയും ഇങ്ങനെ. അപ്പോൾ വെള്ളം ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കൊടംപുളി. അപ്പോൾ അത് പുളിക്ക് ശരിക്കും ചിലർക്ക് മീൻകറിക്ക് പുളി ഒത്തിരി വേണം, ചിലർക്ക് മീൻകറിക്ക് പുളി വേണ്ട. ഇവിടെ ഒത്തിരി പുളിയൊന്നും വേണ്ട. അതുകൊണ്ട് ഒരു പുളി എടുത്തിട്ട് ഞാനത് കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മീൻകറിക്ക് അത്യാവശ്യം പുളിയും ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് വന്നെങ്കിലാണ് നല്ല മീൻകറി ആവണേ. ഇവിടുത്തെ രീതി കുറച്ച് എൻ്റെ വീട്ടിലേക്കാളും ഇച്ചിരിയുടെ വ്യത്യാസമുണ്ട്. എൻ്റെ വീട്ടിൽ മമ്മി നല്ല പുളിയിട്ടും നല്ല എരിവ് ഇട്ടും ഉണ്ടാക്കണം. ഇവിടെ എരിവ് വേണം, പക്ഷേ പുളിക്ക് അത്രയും പുളി അത്രയും വേണ്ടിയില്ല. അപ്പോൾ അതവിടെ മൂടി വെച്ച് അതിൽ നിന്ന് വേവട്ടെ. ഈ സമയത്ത് നമ്മുടെ ഒഴുക അല്ലെങ്കിൽ കൊഴുവാന്ന് പറയല്ലേ, ഞാനിവിടെ ഒഴുക എന്നാണ് പറയണത്. നേരത്തെ ഇങ്ങനെ ഒഴുക കിട്ടി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയണ്ടായിരുന്നു. കൊഴുവാന്ന് പറയുന്ന ചേച്ചി ഒത്തിരി നത്തോലി ഒത്തിരി പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒഴുക എന്നാണ് കേട്ടോ പറയണേ. അപ്പോൾ നമ്മുടെ ഒഴുക ഇങ്ങനെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കത്രിക കൊണ്ടാണ് കേട്ടോ ഒഴുക വെട്ടുക. എനിക്കേതാണ് എളുപ്പം, കത്തിനേക്കാളും പെട്ടെന്ന് പണി തീർന്നത് കത്രികയാണ്. അപ്പോൾ അത് വേഗം തന്നെ ഒന്ന് വെട്ടിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ അത് കഴുകി വാരി ഓരോ പാത്രത്തിലാക്കി വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. ഇനി അത് ഫ്രീസറിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീനിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് രണ്ട് മിനിറ്റ് അല്ല കേട്ടോ അറിയാണ്ട് പറഞ്ഞാണ്. ഈ മീനൊന്ന് വെന്ത് വരുന്നതിന് ആയിട്ടുള്ള തിളപ്പ്. അതപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ പൊടിഞ്ഞു പോരുത്, ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്നിട്ട് പിന്നെ ഒരു 2 മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാകും. ചിലർ പെട്ടെന്ന് തന്നെ മീൻകറി വാങ്ങും, മീൻ പെട്ടെന്ന് വെന്തു എന്നും പറഞ്ഞ്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ റെഡിയായി. ഇതാ നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞു. അന്നത്തേക്കും ദേ ധ്യാനോട്ടും അച്ചുകൂട്ടനും കൂടെ ഇരുന്നൊക്കെയുള്ള പണി ഇതാണ്. അടിയും പിടുത്തമാണ് എൻ്റെ കുട്ടികളുടെ മെയിൻ കാര്യം. അച്ചുകൂട്ടനും ധ്യാനോട്ടൻ്റെ പിടുത്തം നോക്കി ഇത് തന്നെയാണ് ഇവിടെ എപ്പോഴും കൂട്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് അച്ചുകൂട്ട ഒരു ഹായ് പറയാമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ പറയാമല്ല, എനിക്ക് വാച്ച് വാങ്ങിച്ചു തന്നാലേ ഞാൻ ഹായ് പറയുള്ളൂ എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ വന്നിട്ട് ഞാൻ പറയാമെന്നും പറഞ്ഞ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.